ഉത്തരാഖണ്ഡിനെ രാജ്യത്ത് നിരോധിച്ചേക്കും. യു പിയും കർണാടകയും മുന്നോട്ട് വെച്ച ആവശ്യത്തിന് കേന്ദ്ര സർക്കാർ പച്ചക്കൊടി കാണിച്ചേക്കുമെന്നാണ് വിവരം. 2006 നവംബർ 22 പോപ്പുലർ ഫ്രണ്ട് രൂപീകരിക്കുന്നത്. നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായിട്ടാണ് സംഘടന രൂപീകരിക്കപ്പെട്ടത്. സ്വാതന്ത്ര്യം, സുരക്ഷ, നീതി എന്നീ മുദ്രാവാക്യങ്ങളുമായി രൂപീകരിക്കപ്പെട്ട നവയുഗ സംഘടനയാണിത്. ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, നാഷണൽ വിമൻസ് ഫ്രണ്ട് തുടങ്ങിയ പോഷക സംഘടനകളുള്ള പാർട്ടിക്ക് ഇസ്ലാമിക് സമൂഹത്തിൽ ആഴത്തിൽ വേരോട്ടമുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന് മനുഷ്യാവകാശ സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ട്. പ്രസ്ഥാനത്തിന് തന്നെ നിരവധി മനുഷ്യാവകാശ സംഘടനകളുമുണ്ട്. മുസ്ലിം സംവരണത്തിനായി സംഘടന ഏറെ നാളായി ശബ്ദമുയർത്തുന്നുമുണ്ട്. 2012 യു എ പി എസ് നിയമത്തിനെതിരെ സംഘടന നടത്തിയ സമരം ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. കേരളത്തിൽ മൂവാറ്റുപുഴ സ്വദേശി പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ട കേസ് ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ട് നിരവധി കേസുകളിൽ പ്രതിസ്ഥാനത്തുമുണ്ട്. ആയുധം സൂക്ഷിക്കൽ ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങൾ സംഘടനയ്ക്കെതിരെ ദേശീയ തലത്തിലും ഉയർന്നിരുന്നു. 2012 കേരള സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കോടതി അക്കാര്യം അനുവദിച്ചില്ല. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട സംസ്ഥാനം കേരളമാണ്. തീവ്ര ഇസ്ലാമിക പ്രസ്ഥാനം എന്ന നിലയിൽ പലർക്കും തലവേദന തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട്. കർണാടകത്തിലും യു പിയിലും പൗരത്വ പ്രതിഷേധങ്ങൾ വഷളാക്കിയത് പോപ്പുലർ ഫ്രണ്ടാണെന്ന് സർക്കാരുകൾ കേന്ദ്ര ഗവൺമെന്റിന് അയച്ച കത്തിൽ പറയുന്നുണ്ട്. കർണാടകത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പി എയും നിരോധിക്കാൻ നേരത്തെ തന്നെ സമ്മർദ്ദമുണ്ടായിരുന്നു. പ്രാദേശിക ബി ജെ പി നേതൃത്വം ഇതിന് പിന്തുണയും അറിയിച്ചിരുന്നു. ബംഗളൂരുവിൽ നടന്ന പ്രതിഷേധങ്ങൾ കാശ്മീരിലെ ലഹളയെ തോൽപ്പിക്കുമെന്നാണ് കർണാടക ഡി ജി പി നൽകിയ നോട്ടീസിൽ തന്നെ പറയുന്നത്. കേന്ദ്ര സർക്കാർ ഇക്കാര്യം വളരെ ഗൗരവമായാണ് എടുത്തിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന് മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നു. മനുഷ്യാവകാശ സംഘടനകൾ കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിലായിട്ട് വർഷങ്ങളായി. നിരവധി മനുഷ്യാവകാശ സംഘടനകൾക്ക് രാജ്യത്തിന് പുറത്തുള്ള തീവ്രവാദികളുമായി ബന്ധമുണ്ടെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇത് സംബന്ധിച്ച് കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. മഹാരാജാസ് കോളേജിൽ കൊല ചെയ്യപ്പെട്ട അഭിമാന്യുവിന്റെ കൊലക്കേസ് പ്രതികളിൽ പിടിക്കപ്പെടാനുള്ളത് തീവ്രവാദ സംഘടനയിലുള്ളവരാണ്. ഇത് പിണറായി സർക്കാരിനെതിരെ ഗുരുതര ആരോപണമായി ഉയർന്നിരുന്നു. എന്നിട്ടും സി പി എമ്മിന് യാതൊരു കുലുക്കവും ഉണ്ടായിട്ടില്ല. അതൊരു വസ്തുത തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.